ഹലോ വെൽക്കം ടു വാട്ട്സ് ഹോം സ്റ്റോറി ഇത് വിദ്യയാണ് നമ്മൾ ഇന്ന് റൂം ടൂറിന്റെ അടുത്ത ഭാഗമാണ് കഴിഞ്ഞ റൂം ടൂർ നമ്മൾ മുകളിലെ ഈ സ്റ്റെയർകേസിന് ലാൻഡിംഗ് ഏരിയ കാണിച്ചപ്പോൾ ഇവിടെ ഒന്ന് നിർത്തിയത് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂമാണ് പക്ഷെ നമ്മൾ റൂമിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം എന്നോട് കുറെ ആൾക്കാരായി ചോദിക്കുന്നു ഡി ഐ വൈ പ്രൊജക്ട്സുകളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇത്രയും കാലം ചെയ്തേക്കുന്ന ഡി ഐ വൈ എൻ്റെ മുറിയുടെ നമ്മൾ മേക്കോറിയയിലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഡി ഐ വൈകളാണ് മെജോറിറ്റി ചെയ്തേക്കുന്നത് പിന്നെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെ സമയത്തൊക്കെ ഓണത്തിനൊക്കെ വരുന്ന സമയത്താണ് ബാക്കി ചെയ്തേക്കുന്നത് ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാലം ഹോം ടൂർ കാണുന്ന ആൾക്കാർക്ക് അറിയാം പല മുറികളും ഓൾമോസ്റ്റ് ഡണ്ണായി ഒന്ന് രണ്ട് മുറി മാത്രമേ ഉള്ളൂ എന്തെങ്കിലും എക്സ്ട്രാ പ്രൊജക്റ്റുകൾ ബാക്കിയുള്ളത് അത് കാരണമാണ് എനിക്ക് കൺസിസ്റ്റന്റ്ലി ഡി ഐ വൈ പ്രൊജക്ട്സ് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് പിന്നെ വേണമെങ്കിൽ എനിക്ക് ഈ യൂട്യൂബ് വീഡിയോക്ക് വേണ്ടി മാത്രമായിട്ട് ഡി ഐ വൈ ചെയ്യാം ഞാൻ പണ്ടങ്ങനെ ബ്ലോഗിൽ കുറച്ചുനാൾ ചെയ്തിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഞാൻ പിന്നെയും ക്ലട്ടർ ആഡ് ചെയ്യല്ലേ വീട്ടിലേക്ക് എന്തിനാ എനിക്ക് ആവശ്യമുള്ള ചെയ്താൽ പോരേന്ന് വെച്ചിട്ടാണ് അത് അങ്ങനത്തെ പ്രൊജക്റ്റുകൾ സ്ലോ ഡൗൺ ചെയ്ത് ഇനി ചെയ്യാം ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അത്ര ഫ്രീക്വന്റ് ആയിട്ട് എനിക്കിങ്ങനെ ഡി ഐ വൈ പ്രൊജക്ട് ചെണോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കാരണം നമുക്കിന്ന് നമ്മുടെ ഈ റൂം ടൂർ ഞാൻ ഒത്തിരി വ്യത്യാസമായിട്ടാണ് ചെയ്യാൻ പോണേ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു 5-bedroom വീടാണ് മുകളിലാണ് 4-bedroom താഴെയാണ് ഞങ്ങൾ ആദ്യത്തെ ഗസ്റ്റ് ബെഡ്റൂം അത് നിങ്ങൾ കണ്ടിട്ടുണ്ട് അഗൈൻ ടൂർ കാണാത്ത ആൾക്കാർ ആദ്യമായിട്ടാണെങ്കിൽ ഞാൻ എല്ലാ മുറിയുടെയും ടൂറും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ലിങ്ക് വെച്ചിട്ട് അപ്പം ഇത് ഞങ്ങളുടെ 2nd ഗസ്റ്റ് ബെഡ്റൂം ആണ് വരും ഇവിടെ ഇഷ്ടമായി അല്ല ആക്ച്വലി മെജോറിറ്റി സാധനവും ഡി ഐ വൈ ആണ് അതുമല്ല ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ പ്രൊജക്റ്റുകളാണ് മുഴുവനും എന്ന് വെച്ചാൽ ഞാൻ പഴയ സ്ഥലം വാങ്ങിച്ചിട്ട് റീഫർബിഷ് ചെയ്തതാണ് മിക്കതും ഈ മുറിയിലെ എല്ലാ പ്രൊജക്ട്സും ഞാൻ 2013-2014 ടൈം ഫ്രെയിമിൽ ചെയ്തതാണ് അത് കാരണം നാച്ചുറലി വീഡിയോ ഇല്ല പക്ഷെ ഇഷ്ടമാതിരി ഫോട്ടോ ഉണ്ട് അപ്പം ഞാൻ ഓരോന്ന് പറയുന്നതനുസരിച്ചിട്ട് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം അപ്പം നമ്മൾ തുടങ്ങിയത് ഇങ്ങനെയാണ് ഒരു ബെയർ റൂമായിരുന്നു ആ മുറിയിൽ ഈ കട്ടിൽ മാത്രമുണ്ട് ഈ കട്ടിലിന് പറയുക സ്ലേബെഡ് എന്നാണ് ഐ തിങ്ക് എല്ലാവർക്കും അറിയണ്ടാവുമായിരിക്കും ആ സ്ലേയിൻ്റെ ഷേപ്പിലായതുകൊണ്ടാണ് സ്ലേബെഡ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ ആക്ച്വലി ആരോ വരുന്നുണ്ടെന്ന് പറഞ്ഞ് തിരക്കിട്ട് വാങ്ങിച്ച 2 സൈഡ് ടേബിളാണ് അതാണ് അതിനത്ര എന്താ പറയുക ഞങ്ങളെ ടേസ്റ്റിനനുസരിച്ച് ഒന്ന് നോക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല ഈ മുറിയിലെ ഫോക്കൽ പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഈ ആക്സൻറ്റ് വാളാണ് ആക്സൻറ്റ് വാളാണ് ഏറ്റവും എളുപ്പം ഉള്ള ട്രിക്ക് ഒരു മുറിക്ക് കുറച്ചൊരു എന്താ പറയുക ക്യാരക്ടർ കൊണ്ടുവരാനായിട്ട് ഫുൾ മുറി പെയിന്റ് ചെയ്യേണ്ട ഒരു ചുമ മാത്രം പെയിന്റ് ചെയ്താൽ മതി അതുമല്ല നിങ്ങൾക്ക് ഡാർക്ക് കളർ പെയിന്റ് ഇഷ്ടമാണെങ്കിൽ ആ ഡാർക്ക് കളർ മുഴുവൻ മുറിക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഇരുണ്ടിരിക്കും അപ്പം ഇത് ബെസ്റ്റ് ഒരു ഐഡിയ ആണ് ഈ മുറിയുടെ കളർ തീം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നേവി ഓറഞ്ചും ആണ് അത് കാരണം ഐ വെന്റ് വിത്ത് നേവി എനിക്കൊന്ന് ഷെർവിൻ വില്യംസിന്റെ കളറ് ഞാൻ മാച്ച് ചെയ്താണ് ഹോം ഡിപ്പോന്റെ ബെയറിന്ന് ആ ബ്രാൻഡിലേക്ക് ബെഡ് സ്പ്രെഡ് ആക്ച്വലി എനിക്ക് പണ്ട് ബ്ലോഗിൽ ഒരു റിവ്യൂ പോസ്റ്റ് പോലെ കിട്ടിയതാണ് ക്രെയിൻ ആൻഡ് കാനപ്പി എന്നൊക്കെയാണ് എൻ്റെ കമ്പനിയുടെ പേര് ഇത് ഡുവേ കവറാണ് ഡുവേ കവറും പില്ലുമാണ് ഇതൊരു റിവ്യൂ പോസ്റ്റ് ആയിരുന്നതുകൊണ്ട് ഞാൻ പറയല്ല ഞാൻ പല സ്ഥലത്തും ഡുവേ കവർ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയും ക്വാളിറ്റി എനിക്ക് വേറൊരു സ്ഥലത്തും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് മുറിക്ക് ടോൺ സെറ്റ് ചെയ്ത് ഇതും ആ നേവി കളറും അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഞങ്ങൾ ചെയ്തത് ഈ പെയിന്റിംഗ് ആണ് പെയിന്റിങ് എനിക്ക് ഇതുപോലെ തന്നെ ഒരു റിവ്യൂ ഇപ്പോൾ കിട്ടിയതാണ് പക്ഷെ റിവ്യൂ കിട്ടിയെന്ന് വെച്ചാൽ ഫ്രെയിം ചെയ്യാത്ത ഒരു ക്യാൻവാസ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ക്യാൻവാസ് ഞങ്ങൾ തന്നെത്താൻ ഫ്രെയിം വാങ്ങിച്ച് ഫ്രെയിം ചെയ്തതാണ് ഫ്രെയിം ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിച്ച് ഒരു ഫ്രെയിമിന്റെ മുകളിൽ ഇടില്ലേ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ആക്ച്വൽ ആദ്യത്തെ മെയിൻ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇംഗ്ലീഷ് ചാനലിൽ അതാണ് ഇപ്പൊ ഇത്രയോ കൊല്ലായിട്ട് അതിന് കുറെ വ്യൂ ഒക്കെ ഉണ്ട് ഇല്ലാന്നല്ല പക്ഷെ ഭയങ്കര മോശമായിരുന്നു ക്യാമറ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല ആൾക്കാരുടെ നിന്ന് തെറി കിട്ടി മതിയായി പോയ ഒരു വീഡിയോ ആണത് അങ്ങനെ ചെയ്ത ഒരു ട്യൂട്ടോറിയൽ ഉണ്ട് അതെങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക ഈ ഒരു പെയിന്റിങ് പിക്ക് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീല ഓറഞ്ച് ആ കളേഴ്സൊക്കെ ഭയങ്കര ഓബ്വിയസ് അല്ലെങ്കിലും ചെറിയ ചെറുതായിട്ടുള്ള കാരണം നന്നായിട്ട് ടൈ അപ്പ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള പീസസുമായിട്ട് ഇത് ആൻഡ്രേ ഡെറൈൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ റീജൻസി സ്ട്രീറ്റ് ലണ്ടൻ എന്ന് പറഞ്ഞ ഓയിൽ പെയിന്റിങ്ങിന്റെ റീപ്രൊഡക്ഷൻ ആണ് ആ സമയത്ത് എനിക്ക് ഗോൾഡ് ഭയങ്കര ക്രേസ് ആയിരുന്നു അത് കാരണം നമ്മൾ ആ ക്യാൻവാസിന്റെ മുകളിൽ ഫ്രെയിം ചെയ്തിട്ട് ഈ ഫ്രെയിം ഇത് ഗോൾഡ് ഗിൽഡ് ചെയ്യാന്ന് പറയാം ഇങ്ങനെ ലിക്വിഡ് ഗിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും ഇതാണ് ഞാൻ വാങ്ങിച്ചത് ഇത് നമുക്ക് എന്തിന്റെ മുകളിലും അടിക്കാം ഇത് സാധാരണ പെയിന്റിനെക്കാട്ടിലും കുറച്ചും കൂടി റിച്ച് നല്ല ഗോൾഡ് ലുക്ക് കിട്ടും കണ്ട വെറുതെ ബ്രഷ് വെച്ചിട്ട് പെയിന്റ് ചെയ്ത് പോയാൽ മതി അത് കഴിഞ്ഞിട്ട് അത് സീൽ ചെയ്യാനായിട്ട് ഞാൻ മോഡ് പോജ് ഉപയോഗിച്ചു ഈ ആർട്ട് വർക്ക് ഇതുപോലെ തന്നെ
ഒരു ഈ ഫ്രെയിം വാങ്ങിച്ചു. എന്നിട്ട് ഇത് നമ്മുടെ ആലല അതിനെ ആക്കില്ലേ, അത് ഞാനാക്കിയതല്ല കേട്ടോ. എനിക്കിങ്ങനെ ഓറഞ്ച് കളറ് മൈക്കിൾസ് നിന്ന് ഏതോ ഫോൾ സീസൺ ആയപ്പോൾ എനിക്കൊന്ന് ക്ലിയറൻസ് ഒക്കെ ആയിരുന്നു. 50 cents ആയിരുന്നു ഈ ആലലയുടെ ഒരു പാക്കറ്റ്. ഇങ്ങനെ ആ മെംബ്രെയിൻ മാത്രമുള്ളൂ. നമ്മൾ പണ്ട് ചെറുതിലെ ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ടെക്നിക്കൽ നാട്ടിൽ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. അങ്ങനെ ചെയ്തൊരു ആലല വെറുതെ ഒരു വെള്ള പീസ് പേപ്പറിന് മുകളിൽ ഞാൻ വച്ചേക്കാണ്. അടുത്തത് ഈ ലാമ്പാണ്. ഈ ലാമ്പിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ഇല്ലാണ്ട് ബേസ് മാത്രം ക്രെക്സ്ലിസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ പണ്ട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ക്രെക്സ്ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓവർലെക്സ് എന്നൊക്കെ പറഞ്ഞ് സെക്കൻഡ് ഹാൻഡ് സാധനം വെക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഇതുപോലെ ഞാൻ എനിക്കൊന്ന് ഈ 2013 2014 സമയത്ത് എല്ലാം ഞാൻ ക്രെക്സ്ലിസ്റ്റ് നിന്നാണ് വാങ്ങിച്ചിരുന്നത്. ഫുൾ ടൈം ക്രെക്സ്ലിസ്റ്റ് നോക്കി 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 ആൾക്കാരായിട്ട് കോൺടാക്ട് ചെയ്ത് പൈസ പേശി അങ്ങനെ പിക്കപ്പ് ഒക്കെ ചെയ്യാൻ പോകുന്നതായിരുന്നു. അപ്പൊ അങ്ങനെ പിക്കപ്പ് ചെയ്യാൻ പോയതാണ് ഇത്. $5 ആയിരുന്നു ഒരെണ്ണത്തിന്റെ ബേസ്. ഇത് മിൽക്ക് ഗ്ലാസ് എന്ന് പറയും, പഴയ ലാമ്പാണ്. ഇപ്പൊ ഇത്രയും നല്ല ക്വാളിറ്റി സാധനമൊന്നും വരുന്നില്ല, ഇങ്ങനെ ഡിസൈനൊക്കെ ആയിട്ടൊന്നും വരുന്നില്ല. അപ്പം ഇതിന്റെ അടിയിൽ ബ്രാസ് ബേസ് ആണ്. ഓഫ്കോഴ്സ് പഴയ സാധനമായോണ്ട് നിറച്ച് ക്ലാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രാസ് വെച്ച് ബ്രാസിന്റെ പീസസ് ഒക്കെ ക്ലീൻ ആക്കി. എന്നിട്ട് ഞാൻ ഷെയ്ഡ് വാങ്ങിച്ചിട്ടു. എന്നിട്ട് ഞാൻ ആ ഫ്രെയിമിന് നേരത്തെ പറഞ്ഞ് അതേ ഗിൽഡിങ് സാധനം വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഈ രണ്ട് സ്ട്രിപ്പുകളും ഗോൾഡ് ഗിൽഡ് ചെയ്തു. പക്ഷെ ലാമ്പ് ഷെയ്ഡ് വാങ്ങാൻ ഒരു ഭയങ്കര എളുപ്പമുള്ള ടിപ്പുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മള് ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങാം. ഞാൻ പറഞ്ഞില്ല സാൽവേഷൻ ആർമി ഗുഡ് വില്ലിനൊക്കെ, അവിടെ പഴയ ലാമ്പുകൾ ആൾക്കാർ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഷെയ്ഡ് ഉണ്ടാവും. അല്ലെങ്കിൽ റോസ് ഹോംഗുഡ്സിലൊക്കെ ക്ലിയറൻസ് വരും. അപ്പം നമുക്ക് $5-10 രണ്ട് ഷെയ്ഡൊക്കെ ആയിട്ട് കിട്ടും. അടുത്ത ഡി ഐ വൈ പ്രോജക്റ്റ് എൻ്റെ ബാക്കിൽ കാണുന്ന മിററാണ്. സാധാരണ നമ്മൾ വാൾമാർട്ടിലൊക്കെ കാണുന്ന ഓവർ ദ ഡോർ മിറർ ഇല്ലേ, അതിന് ഗോൾഡ് കളറ് പെയിന്റ് അടിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനത്തെ ടൈലിന്റെ ബോർഡർ വേണം എന്നുള്ളതുകൊണ്ട് ആ ബോർഡറിൻ്റെയും കൂടി വീതി കണക്കിലെടുത്തിട്ട് നമ്മൾ ഒരു മരക്കഷ്ണം, ഇത് ഞങ്ങളൊരു MDF ബോർഡാണ് ഉപയോഗിച്ചത്, അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സാധാരണ മരക്കഷ്ണം, തിൻ മരക്കഷ്ണം ഉപയോഗിച്ചാൽ മതി. ആ മരക്കഷ്ണത്തിന് മുകളിൽ ഈ ഗ്ലൂ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് മിറർ ഒട്ടിച്ചു വെച്ചു. അത് ഞങ്ങൾ ക്ലാമ്പും ചെയ്തു, അതിൻ്റെ മുകളിൽ വെയിറ്റനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്ത് വെക്കുകയും ചെയ്തു. ഓവർനൈറ്റ് അങ്ങനെ വെച്ചു. എന്നിട്ട് ടൈല് നമ്മളെ ചെറിയ ചെറിയ ഈ അടുക്കളയിൽ ബ്ലാക്ക് ഫാഷൻ വെക്കുന്ന ടൈലില്ലേ, ആ ടൈലിന്റെ ബാക്കിൽ ഗ്ലൂ ഉണ്ടായിരുന്നെങ്കിലും അതിന് അത്ര ശക്തി പോരായിരുന്നു. അത് കാരണം നമ്മൾ ഹോട്ട് ഗ്ലൂ ചെയ്ത് വെച്ചിട്ട് ആ എക്സ്ട്രാ സ്ഥലത്തേക്ക് ഈ ടൈൽ ഒട്ടിച്ചു വെച്ചു. ഞാൻ പറഞ്ഞല്ലേ എല്ലാം ചെറിയ ചെറിയ ഡി ഐ വൈ പ്രൊജക്റ്റ് ആണ്. ഇത് അതുപോലെ തന്നെ ഇതൊരു ത്രിഫ്റ്റ് സ്റ്റോർ പോയിന്റ് ആണ്. $1 അല്ലെ 50 cents ഉണ്ടാവുള്ളായിരിക്കും. ഇത് സാധാരണ ഗൂസ് ഫെദർ ആണ്. അതിന്റെ അറ്റം ഗോൾഡ് പെയിന്റ് വെച്ചിട്ട് പെയിന്റ് ചെയ്തു. ഈ കാണുന്ന മാത്ത സ്റ്റോറിന് മെറ്റാലിക് ഗോൾഡ് ആണ് യൂസ് ചെയ്തത്. ആ പെയിന്റ് ഉണങ്ങിയപ്പോ അതേ സ്ഥലത്ത് മോജ് പോജ് ബ്രഷ് ചെയ്തു. എന്നിട്ട് അതിന് മുകളിലേക്ക് ഗ്ലിറ്റർ ഇടുകയാണ് ചെയ്തത് രണ്ട് സൈഡും. അങ്ങനെയാണ് ഈ ഫെദേഴ്സ്. ജസ്റ്റ് ചുമ്മാ അഗൈൻ ഞാൻ പറഞ്ഞല്ലോ ഗോൾഡ് ഇടക്കിടക്ക് ഈ മുറിയിലുണ്ട്, അപ്പൊ അതൊന്ന് ടൈ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത വമ്പൻ ഡി എം എ പ്രൊജക്ട് ഇതാണ്. ഇതിന്റെ ബാക്കിൽ എന്റെ ഭഗവാനേ ബിജുവിന്റെ വാലിക്കുന്ന തെറി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് ക്യാമ്പയിൻ ഡ്രസ്സർ എന്ന് പറയും. ക്യാമ്പയിൻ ഡ്രസ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനത്തെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ബ്രാസ് പ്ലേറ്റ്, അത് സൈഡിൽ വരുന്നതും ഇങ്ങനത്തെ പിടിക്കുവാണ് ക്യാമ്പയിൻ എന്നാണ് ആ ഒരു സ്റ്റൈല് പറയാം. ഇത് പണ്ട് ആർമിക്കാർ യൂസ് ചെയ്തിരുന്നതാണ്. ആർമിക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും മൂവ് ചെയ്യണ്ടേ, അപ്പം മൂവ് ചെയ്യുമ്പോൾ ഫർണിച്ചറിൻ്റെ കോർണേഴ്സൊക്കെ എന്താ പറയുക എന്താ ഇടിഞ്ഞ് തട്ടി മുട്ടിയൊക്കെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോർണേഴ്സിനകത്ത് ഈ പ്ലേറ്റ്സ് വെച്ചിരുന്നു. അതാണ് ക്യാമ്പയിൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരിടയ്ക്ക് ഞാൻ പറഞ്ഞ 2014 2013 ഭയങ്കര ക്രേസ് ആയിരുന്നു ഈ ക്യാമ്പയിൻ ഫർണിച്ചർ. അപ്പൊ ക്യാമ്പയിൻ ഫർണിച്ചർ ആക്ച്വലി എന്റെ അടുത്ത് വേറെ എണ്ണം കൂടി ഉണ്ട്, അത് ട്രൂ ക്യാമ്പയിൻ ഫർണിച്ചർ. ഇത് ആക്ച്വലി ട്രൂ അല്ല, ഇത് പ്ലൈവുഡിന്റെ മുകളിൽ ആ ഒരു ലുക്ക് ഇത് എങ്ങനെയായിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഫോർമൈക്ക പോലത്തെ സാധനം അതിന്റെ മുകളിൽ ഒട്ടിച്ചു വെച്ചേക്കാന്നാണ് MDF മരത്തിന്റെ മുകളിൽ. എന്നാലും എനിക്കിത് ഭയങ്കര ആ സമയത്ത് ക്രേസ് ആയതുകൊണ്ട് എനിക്ക് വേണം പെയിന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ക്രെഗ്ലിസ്റ്റിൽ ഒരാൾ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അതിൽ വെർജിനിയൽ അടങ്ങാണ്ട് തന്നെയാണ്. പൈസയൊക്കെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്തു. പുള്ളി പറഞ്ഞു ഒരു ശനിയോ ഞായറോ ഒന്ന് പിക്ക് ചെയ്യാൻ പോകും എന്ന് പറഞ്ഞു. ലൊക്കേഷൻ അവസാനമാണ് പറയുന്ന അഡ്രസ്സ് ആയിരുന്നു നമ്മൾ പിക്കപ്പ് ചെയ്യാൻ ഇന്ന സമയത്ത് വരാന്ന് പറയുമ്പോ. അഡ്രസ്സ് നോക്കിയപ്പം ഏതോ ഒരു ഗോദാവെന്ന് പറഞ്ഞ പോലെ ശരിക്കും ഉൾ റൂറൽ ഏരിയ. നമ്മള് ഫോളിൽ ഒരു സ്ഥലത്ത് പോയില്ലായിരുന്നു ഫോൾ കളർ കാണാൻ, ഷെനൻഡോവ എന്ന് പറഞ്ഞ മൗണ്ടൻസ്, ആ മലയുടെ മുകളിൽ ഞാനിത് പോയി പിക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. വിജു പറഞ്ഞത് ഇങ്ങനെ ഒറ്റയ്ക്ക് സ്ഥലത്തൊന്നും നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ പോയി പിക്കപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനാണിപ്പോ എല്ലായിടത്തും ഈ ക്രെഗ്ലിസ്റ്റ് നിന്ന് ഓർഡർ ചെയ്ത സാധനം ബിജു പറയും നീയായി നിന്റെ പാടായി നീ പോയി പിക്ക് ചെയ്യണം എന്ന് പറയും. കാരണം ബിജു പിക്ക് ചെയ്യാൻ വരലേ ഇല്ല. ബിജു പോയി, ബിജു പറയായിരുന്നു അവിടെ പോയിട്ട് പുള്ളി ഭയങ്കര ഒരു ഷേഡി കഞ്ചാവൊക്കെ അടിച്ചേക്കുന്ന ടൈപ്പ് ഒരു മനുഷ്യൻ, അങ്ങേരുടെ വീടാണെങ്കിൽ ഒരു ഒറ്റ മനുഷ്യനില്ല ആ ഏരിയയിലൊന്നും.
പഴയ കാറുകൾ നമ്മൾ ഈ കൈ ഇംഗ്ലീഷ് സിനിമയിൽ കാണില്ലേ, ഭയങ്കര സ്കെച്ചി ആയ പ്ലേസസ്. പുള്ളി ബിജുവിനെ കണ്ടിട്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആയി പോയി. ബിക്കോസ് പുള്ളി ഒരു സ്ത്രീയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്നിട്ട് ഇത് പുറത്തൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ നമ്മൾ ഒരു സാധനം പിക്കപ്പ് ചെയ്യാൻ വരുമ്പം പുറത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് നീക്കി വെക്കുമല്ലോ. ഇത് വീടിന്റെ ഉള്ളിൽ എവിടെയും കണ്ടായിരുന്നു. എന്നിട്ട് ബിജു പോയി അത് എടുത്തു. ഓക്കെ, അപ്പം ഇത് ഞാനായിരുന്നെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു എന്ന ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇത് അപ്പൊ പുള്ളി നല്ല മനുഷ്യനായിരിക്കും, എനിക്ക് അറിയില്ല. എനിവേ, ഈ ഡ്രസ്സർ ചില ഭാഗത്തൊക്കെ നല്ല ഫിനിഷ് ആയിരുന്നു. പക്ഷെ ചില സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓരോ മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നു, കുറെ പവരഞ്ഞ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം നമുക്ക് ഇത് ആദ്യം സാൻഡ് ചെയ്യേണ്ടി വന്നു. ഇത് അധികം ഹാർഡായിട്ട് സാൻഡ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഫോർമൈക്ക പോലത്തെ മെറ്റീരിയൽ ആണ്. മരാണെങ്കിൽ നമുക്ക് ശരിക്കും സാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഓറഞ്ച് കളറിന് ഈ പെയിന്റ് ആണ് യൂസ് ചെയ്തത്. നീല ചോക്ക് പെയിന്റ് ആയിരുന്നു. ചോക്ക് പെയിന്റിന് പ്രൈമർ ആവശ്യമില്ല. അത് കാരണം ഓറഞ്ച് അടിച്ചിടത്തൊക്കെ ഞാൻ ആദ്യം പ്രൈമർ അടിച്ചു, എന്നിട്ടാണ് പെയിന്റ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലത്തെ ഡ്രോയേഴ്സില് ഞാൻ പേപ്പർ ലൈൻ ചെയ്തു. ഇത് വെറും സാധാരണ ഗിഫ്റ്റ് റാപ്പ് ആണ്. ഈ ഒരു സൈസിൽ മുറിച്ചു, എന്നിട്ട് അതിന്റെ മുകളിൽ മോഡ് പോജ് വെച്ചിട്ട് അങ്ങ് സീൽ ചെയ്തു. ഇത് എന്നിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സ്മൂത്തൻ ചെയ്യണം, അതിന്റെ ബബിൾസ് ഒക്കെ കളയാനായിട്ട്. അപ്പം ഉള്ളു കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഡ്രോയറിന്റെ ഉള്ളിൽ. ഈ കണ്ട മറ്റേത് പഴയ ഡ്രോയർ ആയിരുന്നല്ലോ, അപ്പം ആ ഒരു ലുക്ക് ഒക്കെ മാറി കിട്ടും. ബൈ ദ വേ, ഈ ദുപ്പട്ട ഉണ്ടല്ലോ, കണ്ണാണ് പറയാ, ഈ മെറ്റീരിയലിന് മഹാരാഷ്ട്രീയൻ ഹാൻഡ്ലൂം ആണ്, അതിന്റെ ദുപ്പട്ടയാണ്. ഇത് ഞാൻ മഹാരാഷ്ട്രീയൻ സാരീസിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അടുത്ത പ്രോജക്റ്റ് ഈ പില്ലോ ആണ്. ഞാനിത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പില്ലോ കവർ തന്നെ താഴെ തുന്നാം. നമുക്ക് രണ്ട് ടൈപ്പ് പില്ലോ കവർ തുന്നാം, ഒന്ന് എൻവലപ്പ് പില്ലോ ആയിട്ട് തുന്നാം, അല്ലെങ്കിൽ ഒന്ന് സിബ് വെച്ച് തുന്നാം. ഇതിപ്പോൾ സിബ് വെച്ചിട്ടാണ് ഞാൻ തുന്നിയേക്കുന്നത്. എൻവലപ്പ് പില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇത് ഇതിപ്പോൾ കണ്ടല്ലേ, ഇങ്ങനെ എൻവലപ്പായി വരുന്ന ഇങ്ങനത്തെ പില്ലോ കവറും അങ്ങനെ തുന്നാം. സ്ട്രെയിറ്റ് സ്റ്റിച്ച് തുന്നാൻ പറ്റുന്ന ആൾക്കാർക്ക് തുന്നാൻ പറ്റുന്ന ഒരു സാധനമാണ് എൻവലപ്പ് പില്ലോ. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് സിബ് വെച്ച് തുന്നുന്നത്. ഒരു വേറൊരു ചെറിയ DIY ഈ ഒരു ട്രേ ആണ്. ഇതേ ഇങ്ങനെ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് കംപ്ലീറ്റ് ഈ ഒരു തീമിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ഓറഞ്ചും ഗോൾഡും കളറ് പെയിന്റ് അടിച്ചു. ഇതിന് യൂസ് ചെയ്തത് ഫ്രോഗ് ടേപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ കാണുന്ന ടൈപ്പ് ടേപ്പാണ്. ആദ്യം ട്രേ വൃത്തിയാക്കി, എന്നിട്ട് ഓറഞ്ച് സ്പ്രേ പെയിന്റ് അടിച്ചു. വേവിന്റെ ഷേപ്പുള്ള ടേപ്പാണ് അത്. ഇതിന് ഒട്ടിച്ചു വെച്ചിട്ട് ആ ഏരിയയിൽ മാത്രം ഗോൾഡ് പെയിന്റ് ബ്രഷ് വെച്ചിട്ട് അടിക്കുകയാണ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് താഴത്തെ ഇൻഡോർ പ്ലാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവല്ലോ. ഈ ചട്ട ഈ ലോട്ട, ഇത് നാട്ടിൽ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പഴയ ലോട്ടയാണ്. ഇങ്ങനെ ഒഫ്കോഴ്സ് നമ്മുടെ ഗാർഡനിലെ പൂക്കളാണ് ഇതെല്ലാം. അടുത്തത് നമ്മുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്, ഈ മുറിയിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രൊജക്റ്റാണ് ഈ കേർട്ടൻ. ഇത് വെള്ള പ്ലെയിൻ കോട്ടൺ ഫുൾ ബെഡ്ഷീറ്റ് രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഈ ഓറഞ്ച് പോംപോം തുന്നി വെച്ചേക്കാണ്. ഞാനൊരു ഡെക്കറേറ്റീവ് പേർപ്പസിനായിട്ടാണ് ഈ കേർട്ടൻ വെച്ചേക്കുന്നത്. അത്ര ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. കവർ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് അധികം പ്ലീറ്റ്സ് ഇല്ലാണ്ട് ജസ്റ്റ് കവർ ചെയ്യും. നിങ്ങൾക്ക് പ്ലീറ്റ്സ് കൂടുതൽ വേണമെങ്കിൽ രണ്ട് ട്വിൻ ഷീറ്റ് എടുത്താൽ മതി. ട്വിൻ ഷീറ്റ് എടുത്താൽ മുറിക്കുക പോലും വേണ്ട, നല്ല ഫുള്ളായി കിടക്കുകയും ചെയ്യും കേർട്ടൻ. ട്വിൻ ഷീറ്റ് ഞാൻ കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയില്ല, എന്തെടുപ്പല്ലേ കേർട്ടൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടെ കേർട്ടൻ ഭയങ്കര പൈസയാണ്. ഇതാകുമ്പം ഒരു പ്രശ്നവുമില്ല. നല്ല എനിക്ക് തോന്നുന്നു ഞാൻ മൂന്ന് ട്രിം ഇങ്ങനത്തെ ലേസ് വാങ്ങിച്ചിട്ട് തുന്നി വെച്ചേക്കാം. ഇവിടെ ഒരു ചെറിയ ക്ലോസറ്റ് ഉണ്ട്, സ്റ്റോറേജ് പോലെ യൂസ് ചെയ്തേക്കാണ് ഞങ്ങൾ. ഈ ക്ലോസറ്റ് അല്ലാണ്ട് തന്നെ ഇപ്പുറത്ത് ഒരു അറ്റാച്ച് ബാത്റൂം ഉണ്ട്. അഗൈൻ ബാത്തബും ഒക്കെ ഉള്ള ബാത്റൂമാണ്. അതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ ലിനൻ ക്ലോസറ്റ് ഉണ്ട്, ഷെൽഫൊക്കെ ഉള്ള ക്ലോസറ്റ് ഉണ്ട്. ചെറിയ മുറിയാണ് ഇവിടെ. ഓഫ്കോഴ്സ് ടി വി ഒക്കെ ഉള്ള കാരണം നല്ല പെർഫെക്റ്റ് ഗസ്റ്റ് ബെഡ്റൂമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടൂർ മാത്രമല്ല, ഇതൊരു മേക്ക് ഓവർ പോലെ തോന്നി എന്ന് തോന്നുന്നു. അഗൈൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിൽ നിങ്ങൾ ടി വി കാണുന്ന പോലെയോ യൂട്യൂബിലെ വീഡിയോ കാണുന്ന പോലെയോ ഒരു വീക്കെൻഡ് കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ചെയ്ത മേക്ക് ഓവർ അല്ല എൻ്റെ പലതും. പക്ഷേ എനിക്ക് ഫുൾ ടൈം ജോലിയുണ്ട്, പിള്ളേരുണ്ട്, വീടുണ്ട്. അത് കാരണം മേക്ക് ഓവറുകൾ മാസങ്ങളോളം നീണ്ടിരിക്കുന്ന മേക്ക് ഓവറുകളാണ്. അത് കഴിഞ്ഞിട്ടാണ് മുറി കംപ്ലീറ്റ് ആവുക. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സിൻ്റെ ജേണി നിങ്ങൾക്ക് മനസ്സിലായിട്ടാന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ കൂടി. അപ്പം ഇന്നത്തെ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.